ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈനിങ് കാണാം. അപ്പോൾ ഞാനിവിടെ നെക്ക് ലൈനാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ സെരി ത്രെഡ് ഉപയോഗിച്ച് ഒരു 4 ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കോപ്പർ സെരിയാണ് ഈ ഒരു ബ്ലൗസിന് പോയിരിക്കുന്നത്, ഈ ഒരു സാരിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോപ്പർ മെറ്റീരിയൽസാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആരി നീഡിൽ നമ്പർ 24 ആണ് എടുക്കുന്നത്. സെയിം കളർ മെഷീൻ റെഡും എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നുണ്ട്. 3 mm ബീഡും ഷുഗർ ബീഡ്സും ഉപയോഗിച്ചിട്ടൊരു ഔട്ട്ലൈനിങ്. അപ്പോൾ ആ ഒരു ഔട്ട്ലൈനിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തതായിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് 3 mm ബീഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റിലും ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് രണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. എൻഡ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചെയ്ത വർക്കിന് മുകളിലായിട്ട് ഒരു വി ഷേപ്പിൽ 4 ഷുഗർ ബീഡ് വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഒരു 4 ഷുഗർ ബീഡാണ് കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു വർക്ക് ചെയ്തതിന് മുകളിലായിട്ട് 2 mm ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം 2 ബീഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ ക്രോസ് ആക്കിയിട്ട് ഇതിനെ ക്രോസ് ചെയ്ത് അടുത്ത ബീഡ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നിന്നായിട്ട് ത്രെഡ് എടുത്തിട്ട് വീണ്ടും 2 ബീഡ്, 2 mm ബീഡാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത് വേറൊരു പാറ്റേൺ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്ത് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കാം. കുറച്ച് ഈ ഒരു നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലൈൻ ബേസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഒരു 6 ഷുഗർ ബീഡ്സ് ആണ് ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഒരു 6 ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു ചെയ്ത വർക്കിന് മുകളിലായിട്ട് ഒരല്പം മുകളിലായിട്ട് ഇതുപോലെ വീണ്ടും ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം. 6 ബീഡ് തന്നെയാണ് കോർത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നേരെ സ്ട്രെയിറ്റായിട്ട് സൈഡിലോട്ട് പോകാണ്ട് സ്ട്രെയിറ്റായിട്ട് ഇതുപോലെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റിച്ച് കൊടുത്തിട്ട് 5 ഷുഗർ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. വീണ്ടും അവിടെ നിന്നൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് ഈ ഒരു സൈഡിലോട്ടേക്ക് വീണ്ടും സപ്പോർട്ടിംഗ് സ്റ്റിച്ച് കൊടുത്തൊരു 6 ബീഡ്. അപ്പോൾ രണ്ട് സൈഡിൽ 6 ബീഡ് കൊടുത്തിട്ട് സെൻറ്ററിൽ വന്നിട്ട് 5 ബീഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വർക്കാണ് ഈ ഒരു നെക്ക് ലൈന് ത്രൂ ഔട്ടായിട്ട് ചെയ്തു പോകുന്നത്. ഒന്നു മാറി ഇതേ വർക്ക് തന്നെ ചെയ്തു പോവാം. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക്. നമുക്കിതിൻ്റെ വർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, സ്റ്റിച്ചിങ് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ സ്ലീവ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ബോർഡറിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു വർക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ലൈൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ലീവിലും വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്രോസ് ലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു താഴത്തെ പോർഷനിൽ മാത്രമാണ് 6 ബീഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം 4 ബീഡ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രാൻഡ് ലുക്കിലുള്ള ഒരു നെക്ക് ലൈൻ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.